കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഭരണകാര്യാലയത്തിന് മുന്നിൽ സ്റ്റാഫ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ ധർണാസമരം സംഘടിപ്പിച്ചു. കാലിക്കറ്റിലെ പരീക്ഷാഭവൻ ബി എ ബ്രാഞ്ചിൽ നിന്നും 17 ഉത്തരക്കടലാസുകൾ മോഷണം പോയ സംഭവത്തിൽ ഉന്നതതല പോലീസ് അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക, പരീക്ഷാഭവനിലെ സിസിടിവി ദൃശ്യങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കുക, കുറ്റവാളികളെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഇന്റേണൽ കമ്മിറ്റി റിപ്പോർട്ട് തള്ളുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. സെക്ഷനിലെ ജീവനക്കാരും അന്വേഷണ കമ്മീഷൻ അംഗങ്ങളും കെട്ടുകൾ അഴിച്ച് പരിശോധിച്ച ശേഷം കണ്ടില്ലെന്ന് അന്വേഷണ കമ്മീഷൻ തന്നെ റിപ്പോർട്ട് ചെയ്ത ഉത്തരക്കടലാസുകൾ 20 ദിവസത്തിനുശേഷം ആസൂത്രിതമായി അധ്യാപകന്റെ പക്കൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ഫാൾസ് നമ്പറിട്ട കൌണ്ടർ ഫോയിലുകൾ എങ്ങനെ അധ്യാപകരുടെ കൈയിലെത്തി എന്നതും ദുരൂഹമാണ്. പരീക്ഷാഭവന്റെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെടുത്തി ഫാൾസ് നമ്പറിട്ട ഉത്തരക്കടലാസുകൾ പുറത്തെത്തിച്ചവർക്ക് ശക്തമായ ശിക്ഷ ഉറപ്പാക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ഡിസിസി ജില്ലാ വൈസ് പ്രസിഡന്റ് വീക്ഷണ മുഹമ്മദ് ധർണ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ നിങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം നിങ്ങളുടെ ശമ്പളത്തിന്റെ വർദ്ധനവല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും നിഷേധിക്കപ്പെട്ട ആനുകൂല്യങ്ങൾ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിന്റെ ഭാഗമല്ല. ഈ സർവകലാശാലയിൽ നടക്കുന്ന അതീവ ശുദ്ധിയോടുകൂടി നടക്കേണ്ട പരീക്ഷ, ആ പരീക്ഷാ പേപ്പറുകൾ മാർക്കിടേണ്ടത്, അതിന്റെ അവസാനഘട്ടം വരെയുള്ള അതിന്റെ നിയമപരമായ നീതിപരമായ സംശുദ്ധമായ അവസാനിപ്പിക്കൽ നടക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ്. അതിനകത്ത് ചില ക്രമക്കേടുകൾ നടന്ന കഴിഞ്ഞ ഒരു മാസത്തിനകത്ത് നടന്ന ഒരു പ്രത്യേക സംഭവത്തെക്കുറിച്ചാണ് നിങ്ങൾ അധികൃതർക്ക് മുമ്പാകെ ഉന്നയിച്ചിട്ടുള്ളത്. അങ്ങനെ സംഭവിച്ചതിനെ കുറിച്ചുള്ള വ്യക്തമായ അന്വേഷണം നടത്താനുള്ള വ്യക്തമായ തെളിവുകൾ ഇവിടുത്തെ സിസിടിവി ദൃശ്യത്തിലുണ്ടെന്നാണ് പുറത്തുനിന്ന് വാർത്താ മാധ്യമങ്ങളിലൂടെയും നിങ്ങളുടെ പ്രസംഗത്തിലൂടെയും ഒക്കെ ഞങ്ങൾ കാണാൻ കഴിഞ്ഞത്. എന്താണ് അനുഭവപ്പെടാറുള്ളത്? നല്ല വായു, ശുദ്ധമായ വായു, നല്ല അന്തരീക്ഷം, കാമൻ കോയറ്റ് ആയിട്ടുള്ള അന്തരീക്ഷം, എല്ലാം കൊണ്ടും ഒരു പവിത്രമായ സ്ഥലമായിട്ടാണ് ഞങ്ങൾ നാട്ടുകാരും പുറത്തുള്ളത്. യൂണിവേഴ്സിറ്റികളെ കാണാറ്, പ്രത്യേകിച്ചും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ കാണാറ്. ഇപ്പോൾ അതിനെ വിപരീതമായ രീതിയിൽ അല്പം ദുർഗന്ധം വമിക്കുന്ന രീതിയിലേക്ക് ഇതിനകത്തെ സംഭവങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് കാണുന്നതിൽ അതീവമായ വിഷമമുണ്ട്. ഞങ്ങളെപ്പോലെയുള്ള പുറത്തു സ്റ്റാഫ് ഓർഗനൈസേഷൻ പ്രസിഡന്റ് കെ പ്രവീൺകുമാർ ചടങ്ങിൽ അധ്യക്ഷനായി. ഫെഡറേഷൻ ഓഫ് ഓൾ കേരള യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ദിനേശൻ കൂവക്കായ്, കുസോ നേതാക്കളായ കെ സുരേഷ് കുമാർ, പ്രമോദ് കുമാർ, ചാൾസ് പി ചാണ്ടി തുടങ്ങിയ നേതാക്കൾ ധർണയ്ക്ക് നേതൃത്വം നൽകി. എംഎൽപി ടൈംസ്, തേഞ്ഞിപ്പലം.